വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള എൻ ജി ഒ ആർപ്പുകര ഏറ്റുമാനൂർ ഏരിയയുടെ നേതൃത്വത്തിൽ കൂട്ടധർണ നടത്തി. ജനപക്ഷ ബദൽ നയങ്ങൾക്ക് കരുത്തു പകരുക, കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അണിനിരക്കുക, പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക, പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യം ഉന്നയിച്ചാണ് കൂട്ടധർണ നടത്തിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള എൻ ജി ഒ ആർപ്പുക്കര ഏറ്റുമാനൂർ ഏരിയയുടെ നേതൃത്വത്തിൽ കൂട്ടധർണ നടത്തി. ജനപക്ഷ ബദൽ നയങ്ങൾക്ക് കരുത്തു പകരുക, കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അണിനിരക്കുക, പി എഫ് ആർ ഡി എ നിയമം പിൻവലിക്കുക, പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും, ജനോന്മുഖ സിവിൽ സർവീസിനായുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്തുക, വർഗീയതയെ ചെറുക്കുക, ഫെഡറലിസം സംരക്ഷിക്കുക, കേരളത്തോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കൂട്ടധർണയിൽ ഉന്നയിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നടന്ന ധർണാ സമരം കേരള എൻ ജി ഒ യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയൽ ടി തെക്കേടം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെന്റാണ്. നിപ വൈറസ് വന്നു, ഒ കെ വൈറസ് വന്നു, ഒ കെ ഇപ്രായം വന്നു, എന്തെങ്കിലും പറ്റിയോ? ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ? നിപ വൈറസിന് കാര്യം കഴിയും, ഇവിടെ സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ അവർ മുഖ്യമന്ത്രി പ്രതിജ്ഞയിലെടുത്ത് വന്ന് തൊഴിലിട്ട് പറഞ്ഞ് പറഞ്ഞിട്ട് പോയി. എന്താണ്, ഞാൻ തോറ്റ് പിന്മാറുകയാണ്. നിപ വൈറസ് ലോകത്തിൽ എവിടെയെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ 100, 200, 300 ജീവനുകൾ എടുത്തിട്ടാണ് അപകടത്തിലാണ് പോയത്. ഇപ്പോഴും അങ്ങനെയാണ്. പക്ഷെ കേരളത്തിൽ മാത്രം കൈകളിലെ എണ്ണാവുന്ന ജീവൻ മാത്രമേ നിപ വൈറസിനെ എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. അവർ നാണിച്ച് മടങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ട് പ്രളയം വന്നു, ആദ്യത്തെ പ്രളയം വന്നു, എത്ര ഭംഗിയായിട്ടാണ് അതിനെ നേരിട്ടത്. ഏരിയ പ്രസിഡന്റ് എം ഏതേൽ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ബിലാൽ കേറാം, ഏരിയ ട്രഷറർ സുമ എന്നിവർ പ്രസംഗിച്ചു. ഐ ഫോർ ന്യൂസ്, ഏറ്റുമാനൂർ.